നമസ്കാരം, ലോകകപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇടയ്ക്ക് രസം കൊല്ലിയായി മഴയെത്തിയെങ്കിലും പാകിസ്ഥാന് മുന്നിൽ കൂറ്റൻ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ച് ഇന്ത്യ. നായകൻ വിരാട് കോഹ്ലിയുടെയും ഉപനായകൻ രോഹിത് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയുടെയും മികവിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ മികച്ച സ്കോർ നേടിയത്. 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 336 റൺസാണ് ഇന്ത്യ നേടിയത്. ഇടയ്ക്ക് രസം കൊല്ലിയായി മഴ എത്തിയതിനാൽ ഒരു 20 മിനിറ്റോളം കളി മുടങ്ങിയിരുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ കെ എൽ രാഹുൽ, അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ, നായകൻ വിരാട് കോഹ്ലി എന്നീ ടോപ്പ് 3 മൂന്നുപേരും മികച്ച പ്രകടനം തന്നെയാണ് ബാറ്റിംഗിൽ നടത്തിയത്. രോഹിത് ശർമ്മ 113 പന്തിൽ 9 ബൗണ്ടറിയും 3 സിക്സും സഹിതം 140 റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി 77 റൺസാണ് നേടിയത്. ലോകേഷ് രാഹുൽ മത്സരത്തിന്റെ തുടക്കത്തിൽ മുഹമ്മദ് ആമിറിന്റെ മികച്ച വേഗതയും സ്വിങ്ങും ഉള്ള ബൗളിംഗിന് നേരിടാൻ അല്പം ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് റൺ അനായാസം നേടുകയായിരുന്നു. 57 റൺസാണ് രാഹുൽ നേടിയത്. ശിഖർ ധവന് പരിക്ക് പറ്റി മത്സരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിനെ തുടർന്നാണ് രാഹുൽ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ഓപ്പണറായി എത്തിയത്. നേരത്തെയുള്ള 2 മത്സരങ്ങളിൽ 4 നമ്പറിലാണ് രാഹുൽ ബാറ്റ് ചെയ്തത്. ഇന്ന് ഓപ്പണറുടെ റോളിലേക്ക് രാഹുലിന് സ്ഥാനക്കയറ്റം ലഭിക്കുകയായിരുന്നു. മികച്ച ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. പാകിസ്ഥാൻ ആദ്യം മത്സരത്തിന്റെ തുടക്കത്തിൽ മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ മികച്ച ബൗളിംഗ് ആയിരുന്നു പാകിസ്ഥാൻ. പ്രത്യേകിച്ച് മുഹമ്മദ് അമീറിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. മുഹമ്മദ് അമീറിന്റെ മികച്ച ലൈനിലും ലെങ്തിലും വേഗതയിലുമുള്ള ബൗളിംഗ് ആയിരുന്നു. ഇതിനെ ക്ഷമാപൂർവ്വമാണ് ലോകേഷ് രാഹുൽ ബാറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പ്രതിരോധിച്ചത്. എന്നാൽ മറുവശത്ത് രോഹിത് ശർമ്മ മറ്റ് ബൗളർമാരെ കടന്നാക്രമിക്കുകയായിരുന്നു. ഹസൻ അലിയും അതുപോലെ തന്നെ സ്പിന്നർമാരായ ഷദാബ് ഖാനെയും രോഹിത് ശർമ്മ കടന്നാക്രമിക്കുകയായിരുന്നു. വഹാബ് റിയാസിനെയും താരതമ്യേന നല്ല രീതിയിൽ തന്നെയാണ് രോഹിത് ശർമ്മ നേരിട്ടത്. സാധാരണഗതിയിൽ രോഹിത് ശർമ്മ ആദ്യത്തെ 100 റൺസ് വരെ ഒരു മികച്ച സ്ട്രൈക്കറിലേക്ക് പോകാറില്ല. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ വലിയ വേഗതയിലാണ് രോഹിത് ശർമ്മ റൺസ് നേടിയത്. 36 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ഉപനായകൻ 85 പന്തുകളിൽ നിന്നാണ് തൻ്റെ സെഞ്ചുറി നേടിയത്. ഈ ലോകകപ്പിലെ രോഹിത്തിൻ്റെ 2ാമത്തെ സെഞ്ചുറിയാണിത്. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യൻ ഉപനായകൻ സെഞ്ചുറി നേടിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ മഴ കാരണം മുടങ്ങി. അതിനു മുമ്പ് ഓസ്ട്രേലിയക്കെതിരെ അർദ്ധശതകം നേടാനും രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിന് ശേഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക് 4ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ഇന്നും ടീം ഇന്ത്യ നൽകി. എന്നാൽ 19 പന്തുകൾ മാത്രമേ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ സ്കോർ കണ്ടെത്താൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞില്ല. 2 ഫോറും 1 സിക്സും സഹിതം 26 റൺസാണ് ഇന്ത്യയുടെ ഹാർഡ് ഹിറ്റർ സ്വന്തമാക്കിയത്. മഹേന്ദ്ര സിംഗ് ധോണിക്ക് 1 റൺസ് മാത്രമാണ് നേടാനായത്. പാണ്ഡ്യയും ധോണിയും വേഗം പുറത്തായത് ഇന്ത്യക്ക് ചെറിയ രീതിയിലൊരു തിരിച്ചടിയായി. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 365-370 മുകളിലേക്കുള്ള സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുമായിരുന്നു. പാക് ബൗളർമാരിൽ മുഹമ്മദ് ആമിറാണ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞത്. 10 ഓവറിൽ നിന്ന് 37 റൺസ് വഴങ്ങി ആമിർ 3 ഇന്ത്യൻ വിക്കറ്റുകൾ വീഴ്ത്തി. ഇതിൽ ധോണിയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും വിക്കറ്റാണ് മുഹമ്മദ് ആമിർ വീഴ്ത്തിയത്. വഹാബ് റിയാസിനും അതുപോലെ തന്നെ ഹസൻ അലിക്കും 1 വിക്കറ്റ് വീതം ലഭിച്ചു. രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഹസൻ അലി വീഴ്ത്തിയത്. ഓപ്പണർ കെ എൽ രാഹുലിൻ്റെ വിക്കറ്റാണ് വഹാബ് റിയാസിന് ലഭിച്ചത്. എന്തായാലും സ്പിൻ ബൗളിങ്ങിൽ പാകിസ്ഥാൻ്റെ ഇമദ് വസീം നല്ല രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞത്. 10 ഓവറിൽ നിന്ന് വിക്കറ്റൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും ഒരു വലിയ സ്കോർ പിറന്ന മത്സരത്തിൽ വെറും 49 റൺസ് മാത്രമാണ് ഇമദ് വസീം വിട്ടുകൊടുത്തത്. എന്തായാലും രസം കൊല്ലിയായി ഇടയ്ക്ക് മഴ എത്തി എന്നാണ് ആശങ്ക ഉണർത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ 2ാമതെത്തി ഇന്നിംഗ്സ് പൂർത്തിയാക്കി ഇന്ത്യ മടങ്ങിയതിന് തൊട്ട് പിന്നാലെ വീണ്ടും മഴ എത്തിയിരുന്നു. എന്തായാലും പാകിസ്ഥാൻ്റെ റൺ ചേസിലും ഇടയ്ക്ക് മഴ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇംഗ്ലണ്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഈ മത്സരത്തിൻ്റെ 2ാം ഇന്നിംഗ്സ് നടക്കുന്ന സമയത്ത് 60% സമയത്തും മഴ പെയ്യാനാണ് സാധ്യത ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഡക്വർത്ത് ലൂയിസിലൂടെ ആയിരിക്കും വിജയികളെ നിശ്ചയിക്കേണ്ടി വരിക. ഇത് ഒരു പക്ഷേ 2ാമത് ബാറ്റ് ചെയ്യുന്ന ടീം എന്നതിൻ്റെ ഒരു ആനുകൂല്യം പാകിസ്ഥാന് ലഭിച്ചേക്കാം.